ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ലോകത്തിലെ ഏറ്റവും മികവുറ്റ പാഠ്യപദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ മൂല്യവും നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളുമുള്ള യു കെയിൽ പഠിക്കാൻ അവസരമൊരുക്കുന്നു ലോഡ്സ്റ്റർ എജു ഇന്റർനാഷണൽ. വിദേശത്ത് ഉപരിപഠനം എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മികച്ച സ്കോളർഷിപ്പോടെ യു കെയിൽ പഠിക്കാം. IELTS നിർബന്ധമില്ലാതെ പഠനശേഷം 2 വർഷം വർക്ക് ചെയ്യാനും ലൈഫ് പാർട്ണറെ ഒപ്പം കൂട്ടാനും അവസരം ലഭിക്കുന്നു. ഇനി ഉപരിപഠനം ഏറ്റവും മികച്ച രാജ്യത്ത് തന്നെ ആകട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ലോഡ്സ്റ്റർ എഡ്യു ഇന്റർനാഷണൽ കട്ടപ്പന. ഫോൺ 8588994811, 0486829101212. വെബ്സൈറ്റ് www.lordstereduinternational.co.in. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട് July 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മൊബൈൽ ഫോണുകൾക്കും പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസും അട്രാക്റ്റീവ് ഓഫറുകളുമായി July 9 ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാവും. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്. നമസ്കാരം, ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്ന ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആണ്. നമസ്കാരം. നമസ്കാരം CP. കഴിഞ്ഞ 2-3 മാസങ്ങളായി ജില്ലയിലെ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് അതിജീവന പോരാട്ട വേദി കോഴിക്കോട് മേഖലയിലാണ് കിഫ, അതുപോലെയുള്ള കർഷക സംഘടനകൾ സംഘടിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം വലിയ നിരന്തര സമരത്തിലാണ്. ഓരോ ദിവസവും പ്രക്ഷോഭങ്ങളുടെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായ ഒരു വിഷയം, 1964 ഭൂപതി ചട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നിർമ്മാണ നിരുപദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ബബർ സോൺ. സുപ്രീംകോടതി ഈ June 23 പുറപ്പെടുവിച്ച ഒരു സുപ്രധാന ഉത്തരവാണ് ബബർ സോണുമായി ബന്ധപ്പെട്ട കേസിൽ. ഈ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ വ്യക്തമായൊരു നിലപാട്, DCCയുടെ വ്യക്തമായ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് ഇക്കാര്യത്തിൽ DCCയുടെ നിലപാട്? ഈ കർഷകരുടെ പ്രക്ഷോഭത്തിന് അർത്ഥമുണ്ടോ? പ്രക്ഷോഭത്തിന് 10 വർഷക്കാലത്തെ പഴക്കമുള്ള സത്യസന്ധമായ നിലപാടാണ് കർഷകർക്കുള്ളത്. ബഫർ സോൺ വിഷയത്തിൽ വനത്തിന് ഉള്ളിൽ തന്നെ, വനത്തിന്റെ അതിർത്തിയിൽ തന്നെ അതിന്റെ അതിർത്തി തീരുമാനിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സുചിന്തിതമായ നിലപാട്. അവിടെ ബഫർ സോൺ വിഷയത്തിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളും വനവും അതെല്ലാം വേറിട്ട് തിരിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ അതല്ല ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടില് 0 ബഫർ സോൺ, 0 ബഫർ സോണാണ് തമിഴ്നാട്ടിലുള്ളതെങ്കിൽ ഇവിടെ അതല്ല സിറ്റുവേഷൻ. ഇവിടെ സ്ഥിതി മാറിയാ നിൽക്കുന്നത്. വിവിധ കർഷക സംഘടനകളും കർഷകരും പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്നതാണ് ബഫർ സോൺ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ. നിരവധിയായ കർഷക പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ബാധിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകരെയാണ്. ഇവിടെ 27 മറ്റേ നമ്മുടെ സുപ്രീം കോടതിയിലെ തീരുമാനത്തെ കുറിച്ച് ഇപ്പോ തങ്കശൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ വേണ്ടപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടത് അതാത് കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ചുമതലയാണ്. ഇടുക്കിയിലെ ജനങ്ങളെ, ഭൂരിപക്ഷം വരുന്ന കർഷകരെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിൽ പലപ്പോഴും കുറ്റകരമായ അലംഭാവമാണ് അവർ കാണിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിക്കേണ്ട രേഖകൾ സമർപ്പിക്കാതെ ഇപ്പൊ തന്നെ അവർ വേറൊരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇപ്പൊ നമുക്ക് അറിയാനും കേൾക്കാനും കഴിയുന്നത്. ബഫർ സോൺ വിഷയത്തിൽ മുഴുവൻ ആളുകൾ, ഇടുക്കിയിലെ കർഷകർ ഒറ്റക്കെട്ടാണ്. പക്ഷെ ഇത് ഈ വിഷയത്തിൽ അടിയന്തരമായി കേരള സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം, പ്രധാനമന്ത്രിയെയും കേന്ദ്ര കൃഷിമന്ത്രിയെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയെയും കണ്ട് ഈ ജില്ലയിലെ യഥാർത്ഥ കർഷകരുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിന് അഖിലകക്ഷി നിവേദക സംഘത്തെ അയച്ചാൽ അതാണ് നല്ലത്. അതല്ലാതെ
ഇപ്പോ ഒക്ടോബർ 2019 ഒക്ടോബർ മാസം 23 കൂടി ഒരു മന്ത്രിസഭാ യോഗമുണ്ട്. ആ യോഗത്തിൽ നമ്മുടെ ജില്ലയിൽ നിന്നും അന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, സി എം എം മണി. ആ തീരുമാനമെടുക്കുമ്പോൾ, മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഇവരും കാഴ്ചക്കാരനായി നിന്നു. മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമ്പോൾ ഇടുക്കിയിലെ കർഷകരെ മുച്ചൂടും മണിക്കുന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ കമാ എന്നൊരു അക്ഷരം പറയാതെ വെറും മൗനിഭാവയായി ക്യാബിനറ്റിൽ ഇരുന്നതിനു ശേഷം കർഷകരെ കൊലച്ചു കൊടുക്കുന്ന ഒരു തീരുമാനമെടുത്തപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ പുറത്തിറങ്ങി ഇടുക്കിയിൽ വന്ന് കയ്യിൽ കിട്ടുന്ന വേദികളും കയ്യിൽ കിട്ടുന്ന മൈക്കും യോഗങ്ങളും എല്ലാം ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയാണ് എം എം മണി മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയോ അല്ല, ഇടതുപക്ഷ മുന്നണിയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റിനെ മാറ്റി നിർത്തി ഇടതുപക്ഷ മന്ത്രിസഭയെ തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് തുയരാനാണല്ലോ. അത് അഭിലാഷങ്ങൾക്ക് തുയരുന്നില്ല എന്ന് മാത്രമല്ല, തികച്ചും ജനദ്രോഹപരമായ നയങ്ങളാണ് ഇപ്പോൾ ഈ കർഷക പ്രശ്നത്തിൽ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേ പറ്റൂ. ഞങ്ങൾ എന്നും കർഷകർക്കൊപ്പമാണ്. കർഷക പ്രശ്നത്തിൽ നീണ്ടു നിൽക്കുന്ന സമരവുമായി മുൻപോട്ടു പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ അടിയന്തരമായി പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരത്തിന്റെ രൂപവും ഭാവവും തീരുമാനിക്കും. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ 16 കുമളിയിൽ വലിയ ഒരു കർഷക കൺവെൻഷൻ, സമരപ്രഖ്യാപന കൺവെൻഷൻ കൂടുന്നുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സി വി ഡി സതീശൻ ആ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ കൂടിക്കൊണ്ട് ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ കണ്ണുതുറപ്പിക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുൻപോട്ട് പോകും. സമരത്തിന്റെ രൂപവും ഭാവവും ഈ ജില്ല കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. കോൺഗ്രസ് അതിനുള്ള തീരുമാനമെടുക്കും. ആ തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതറ്റം വരെയും പോകാൻ, ഈ ജില്ലയിലെ കർഷകരെ സംരക്ഷിക്കാൻ, ഈ ജില്ലയിലെ കർഷകരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ കടുക്കം പോലെ നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എല്ലാം അന്ത്യം കുറിക്കാനുള്ള നടപടികളുമായി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻപോട്ട് പോവുകയാണ്. അതിന് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണ ആർജിക്കുക എന്നുള്ളതാണ് വിവിധ തലങ്ങളിൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന പ്രചരണ പരിപാടിയുടെ പ്രചരണ പരിപാടിയുടെ തുടക്കമാണ് ഇവിടെ കുമളിയിൽ നടക്കാൻ പോകുന്ന കൺവെൻഷൻ എന്ന് ഞാൻ ഇത്തവണത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സി പി മാത്യു, നമുക്കറിയാം ഈ ബബർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത്, ആ ഉത്തരവിനുമായി ബന്ധപ്പെട്ട കേസ് അതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 1995 നിലമ്പൂർ കോവിലകത്തെ ടി എൻ ഗോദവർമ്മൽ തിരുമുൽപ്പാട് സുപ്രീം കോടതിയിൽ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഒരു വിധി പ്രസ്താവം ഇപ്പോൾ ഉണ്ടാകുന്നു. ഈ പ്രത്യേക സംരക്ഷിത വനമേഖലയോട് ചേർന്ന് ബബർ സോൺ എന്ന തീരുമാനം, അല്ലെങ്കിൽ അതിനൊരു ഷോക്ക് അബ്സർവർ, പ്രത്യേക അല്ലെങ്കിൽ കടുവാ സങ്കേതങ്ങളോ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, ഇവയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക സംരക്ഷണ മേഖല കൂടി വേണമെന്ന് തീരുമാനിച്ചത് 4/12/2006 നിങ്ങളുടെ യു പി എ സർക്കാരാണ് ആ സമയം ഭരിക്കുന്നത്. അപ്പോൾ യു പി എ സർക്കാരിന്, കോൺഗ്രസിൻ്റെ സർക്കാരിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രശ്നം ഈ 1995 ഉള്ള കാലഘട്ടത്തിൽ യു പി എ സർക്കാരാണ് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തോന്നാത്ത വിവേകം ഇപ്പോൾ ഉണ്ടായതിലെ സാങ്കേതികം എന്താണ്, അതൊക്കെ പണ്ടൊന്ന് ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് പരിഹരിക്കേണ്ടതല്ലായിരുന്നു സി പി മാത്യു? തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതായിരുന്നു. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന മന്ത്രിസഭകൾ, അതല്ലെങ്കിൽ പാർട്ടി നേതൃത്വം അതിനകത്ത് ഉത്സാഹം കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, അത് തിരുത്തി കുറിക്കണം,
അവിടെ കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് ആവശ്യം. മറ്റൊരു കാര്യം, നമ്മളൊരു തർക്കത്തിലേക്കല്ല, പക്ഷേ ചില വസ്തുതകൾ ഡി സി സി കൂടി പരിശോധിക്കുമെന്നാണ് ഞാൻ താങ്കളെ ആ രീതിയിൽ കാണുന്ന ഒരാളാണ്, വസ്തുതകൾ പരിശോധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഈ വന്യജീവി സംഘങ്ങൾ 24 വന്യജീവി സംഘങ്ങൾ നമ്മുടെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ നീലകുറിഞ്ഞി സാഞ്ചറി കൂടി പ്രഖ്യാപിക്കുമ്പോൾ 8-9 പ്രത്യേക സംരക്ഷിത മേഖലയുണ്ടാവുകയാണ്. ഇപ്പം നമ്മുടെ ഈ വന്യജീവി സങ്കേതങ്ങളോടും നമ്മുടെ പ്രത്യേക സംരക്ഷിത വനമേഖലയോടും ചേർന്ന് ബബർ സോൺ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്ര എംപവേർഡ് കമ്മിറ്റി, അതിൻ്റെ ഒരു തീരുമാനപ്രകാരം ജനകീയ കമ്മിറ്റികൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള നിരവധി യോഗങ്ങൾ ഈ ഓരോ സംരക്ഷിത മേഖലയുടെ ചുറ്റളവിലുമുള്ള പ്രദേശങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. നമ്മുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ വസ്തുത പരിശോധിക്കുകയും അത് ജനങ്ങളുടെ ആവലാതികൾ എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട പ്രഥമ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന എന്ന രീതിയിൽ MPക്കാണ്. അതിനുശേഷം ഉള്ളത് MLA മാർക്കും അതോടൊപ്പമുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ നിർഭാഗ്യപരമെന്ന് പറയട്ടെ, പല യോഗങ്ങളിൽ ഒരു യോഗങ്ങളിൽ പോലും നമ്മുടെ പാർലമെൻ്റ് അംഗം, കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് അംഗം ഡീൻ കുര്യാക്കസ് പങ്കെടുത്തിട്ടില്ല എന്ന ആക്ഷേപം പല വേദികളിലും പ്രതിയോഗികൾ പ്രയോഗിക്കുന്നു. ഈ കർഷക സംഘടനകൾ അവരുടെ ആവലാതിയായി ഉന്നയിക്കുന്നു. ഇതൊരു വലിയ വീഴ്ചയായി DCC വിലയിരുത്തുന്നുണ്ടോ? ഇക്കാര്യത്തിൽ പാർലമെൻ്റ് അംഗത്തോട് DCC വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നത് സംബന്ധിച്ച്. ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉണ്ടായപ്പോൾ ഡീൻ കുര്യാക്കോസുമായി ബന്ധപ്പെട്ടിരുന്നു. ഡീനിനെ പല യോഗങ്ങളും ഇവര് കത്ത് കൊടുക്കാറില്ല, അറിയിക്കാറില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. അവര് പാർലമെന്റ് അംഗത്തിന് ഇടുക്കിയിലെ MPക്ക് പങ്കെടുക്കാൻ കഴിയാവുന്ന തരത്തിലല്ല ഈ തീയതികൾ തീരുമാനിക്കാറുള്ളത്. അവര് തോന്നിയ തീയതി തീരുമാനിക്കും, ആ തീരുമാനിക്കുന്ന തീയതിയെ അദ്ദേഹത്തെ അറിയിക്കാറില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മനഃപൂർവമായി MP ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി ഇവരെ ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിക്കുന്നത്. MPയെ എന്നിട്ട് പ്രതിക്കൂടലാക്കാൻ പറ്റുമോ എന്ന് ഇവര് പരീക്ഷിക്കുക നിരന്തരം എന്നോണം അതിനുവേണ്ടിയുള്ള ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഡെയിൻ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, എന്നെ ഈ യോഗങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അറിയിക്കാറില്ല. യോഗങ്ങൾ അറിയിക്കാതെ എങ്ങനെ പോകാൻ പറ്റും? MPയുടെ എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ടല്ലോ, പാർലമെന്റ് ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം എല്ലാ ദിവസവും പബ്ലിക്കായിട്ട് പത്രങ്ങൾ കൊടുക്കാൻ മാധ്യമങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരിക്കലും ഒരു യോഗം നടക്കുന്ന സമയത്ത് ഒരു അലംഭാവം കാണിക്കുന്ന ആളല്ല നമ്മുടെ MP. ആ MPയെ അറിയിക്കാതെ ഒറ്റപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്ന യോഗം നടത്തിയതിനു ശേഷം അത് MPയുടെ കുഴപ്പമാണല്ലോ. MPയെ അറിയിച്ചിട്ട് വരാം, MPയെ അറിയിച്ചിട്ട് വരാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. MPയെ ബന്ധപ്പെടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? MPക്ക് സെക്രട്ടറി ഉണ്ടോ? MPക്ക് ഓഫീസുണ്ട്? MPക്ക് ടെലിഫോണുകളുണ്ട്? പക്ഷെ ഇതൊന്നും അറിയിക്കാതെ അത് സ്വയം ഇവരെ വരുത്തി വെക്കുന്ന, MP പങ്കെടുക്കാതിരിക്കാൻ വരുത്തി വെക്കുന്ന കുറ്റകരമായ അനാസ്ഥ വിളിക്കുന്നവർക്കുള്ളതാ. വിളിക്കുന്ന സമയത്ത് അതവർ ചെയ്യാറില്ല, അവർ അറിയിക്കാറില്ല എന്നാണ് CP. അതല്ല പ്രശ്നം. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം. എംപവേർഡ് കമ്മിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. അപ്പോൾ ഇതിൽ വലിയ റോള് ഒന്നും സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട ആള് പാർലമെൻ്റ് അംഗമാണ്. അതായത് ആ പ്രദേശത്തെ ജനപ്രതികൾ വിളിച്ചു ചേർക്കുകയും ആ ജനപ്രതികളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം ജനപ്രതിനിധികൾ വഴിയാണല്ലോ സർക്കാർ തലത്തിൽ എത്തുക. ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഒന്നും പരിശോധിക്കുന്ന ആ ഘട്ടത്തിലൊന്നും, അല്ലെങ്കിൽ അതിനൊന്നും MPയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്നാണ് ഈ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഈ CPM ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഇപ്പോൾ MPക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ MP എല്ലാ യോഗങ്ങളിൽ നിന്നും MPക്ക് പങ്കെടുക്കാൻ പറ്റില്ല, MLA മാർക്കും പങ്കെടുക്കാം, പക്ഷേ അവിടെയെല്ലാം പകരം പ്രതിനിധികളെ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തേക്കടിയിൽ വിളിച്ചു ചേർത്ത, തട്ടക്കാട് വിളിച്ചു ചേർത്ത ഈ യോഗങ്ങളിലൊക്കെ PC ജോർജ്, അതായത് പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജ് അന്ന് പങ്കെടുത്തിരുന്നു. അപ്പോൾ PC ജോർജ് പറഞ്ഞ എല്ലാ ജനപ്രതിനിധികളെയും അറിയിച്ചിരുന്നു, എനിക്ക് കത്ത് കിട്ടിയില്ലോ. പിന്നെ എങ്ങനെയാണ് ഡീൻ കുര്യാക്കോസിന് കത്ത് കിട്ടാത്തത്?
എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിനല്ലേ ആദ്യം കൊടുക്കേണ്ടത്? അദ്ദേഹമാണല്ലോ ഈ യോഗം വിളിച്ചു ചേർക്കേണ്ടത്, അദ്ദേഹമാണല്ലോ അധ്യക്ഷനായിരിക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സി പി മാത്യു. അല്ല, അത് ഇപ്പോ പി സി ജോർജിന് കത്ത് കിട്ടിയെന്ന് പി സി പറയുന്നു, എം പി മിനിസ്റ്ററിലുണ്ട്. അതായത് അല്ല, സി പി മാത്യു ഈ തേക്കടിയിൽ വെച്ച് നടന്ന യോഗത്തിൻ്റെ അകത്ത് വനം വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകളിൽ ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളുണ്ട്. അതിൻ്റെ അകത്ത് ഈ പി സി ജോർജ് പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം അതേ ആ സ്ഥലത്തുള്ള എം എൽ എ പോലും പങ്കെടുത്തിട്ടില്ല. പൂഞ്ഞാർ എം എൽ എ ആയിരിക്കുന്ന പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്നും തേക്കടിയിൽ വന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം ഈ പാർലമെൻ്റ് അംഗം നമ്മുടെ പാർലമെൻ്റ് അംഗവും പങ്കെടുത്തിട്ടില്ല. അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇ എസ് ബിജിമോളും ആ യോഗത്തെ പങ്കെടുത്തിട്ടില്ല. അവിടെയാണ് ജനപ്രതികൾ ഇതൊരു ഗൗരവ സ്വഭാവത്തോടു കൂടി ഇത് ഏറ്റെടുത്തില്ല എന്ന് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയുന്നു പറയാനാകുമോ? ബബർ സോൺ എന്ന വിഷയം വലിയ ഒരു ഗുരുതരമായ വിഷയമായി ഇങ്ങനെ മാറുമെന്ന് ചിന്തിക്കാതെയാണ് ഇങ്ങനെ പോയത് സി പി. അല്ല തങ്കച്ചാ, തങ്കച്ചാ ഒരു അങ്ങനെ ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഓടി ഒളിക്കുന്ന സ്വഭാവക്കാരൻ അല്ലല്ലോ നമ്മുടെ എം പി തങ്കച്ച. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഡീൻ കുര്യാക്കോസ് മാത്രമല്ല, സി പി ഡീൻ കുര്യാക്കോസ് മാത്രമല്ല അവിടെ പങ്കെടുക്കേണ്ട. ഇപ്പം ഈ പി സി ജോർജ് പങ്കെടുത്തു എന്ന് പറയുന്ന യോഗത്തിൽ അവിടെ പങ്കെടുക്കേണ്ട മറ്റൊരാളാണ് വി എസ് ബിജിമോൾ. ഇ എസ് ബിജിമോളും പങ്കെടുത്തിട്ടില്ല. അപ്പം ഞാൻ ഡീൻ കുര്യാക്കോസിനെ ലക്ഷ്യം വെച്ച് മാത്രം പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു ഗൗരവ സ്വഭാവത്തിൽ ജനപ്രതിനിധി കണ്ടിരുന്നില്ലേ? അതായത് ഇത്ര വലിയൊരു ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 1 കിലോമീറ്ററോ 3 കിലോമീറ്ററോ അങ്ങനെ ഒരു ദൂരപരിധി വിജയിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ, അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇവർക്കില്ലാതിട്ടാണോ? ഒരു ഗൗരവം ഇതിൻ്റെ അകത്ത് കൊടുക്കാത്തത് കൊണ്ടാണോ സി പി ഐ കൈവശം കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്റെ വിശ്വാസം. അല്ലാതെ ജനപ്രതിനിധികൾ ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അകന്നു നിൽക്കത്തില്ലല്ലോ. അത് പ്രോപ്പറായിട്ട് അവർ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല. പി സി എ വിളിച്ച് വ്യക്തിപരമായി പേഴ്സണൽ ആയിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ അറിയിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ നടന്നിട്ടുള്ള എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഡീനോട് ചോദിച്ചപ്പോൾ ഡീൻ പറഞ്ഞത്, എം പി പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല, അവര് പിന്നെ എങ്ങനെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു കേട്ട് എങ്ങാണ്ട് വിളിച്ച സമയത്ത് പാർലമെന്റ് എങ്ങാണ്ട് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ തേക്കടിയിൽ നടന്നപ്പോൾ ഇത് വന്നിട്ടില്ല. അതുപോലെ തന്നെ തട്ടേക്കാടിൻ്റെ വിളിച്ചപ്പോൾ അദ്ദേഹം എത്തിയിട്ടില്ല. രണ്ട് യോഗങ്ങളിൽ അദ്ദേഹം വിട്ടില്ല. പക്ഷേ അവിടെ ഈ തേക്കടിയുടെ അല്ല സമ്മേളനത്തിൻ്റെ അകത്ത് അവിടെ ആന്റണിയും ജോൺ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ജനപ്രതികളെല്ലാം പങ്കെടുക്കുകയും ഉണ്ടായി. പക്ഷേ പലയിടത്തും ഇടുക്കിയിലേക്ക് കടക്കുമ്പോൾ ഇതിനൊരു ഗൗരവം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ അടുത്തിടെ നടന്ന ഒരു യോഗങ്ങളിൽ പോലും ജനപ്രതിനിധികളില്ല സി പി. അവിടെയാണ് നമുക്കൊരു ആശ്ചര്യം തോന്നുന്നത്. ഞാൻ സി പി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാണ്ട് ഒരു ഒരു ജനപ്രതിനിധിയുടെ വീഴ്ചയല്ല ഞാൻ എടുത്തു കാണിക്കുന്നത്. ഇതിനൊരു ഗൗരവം ഇപ്പം നമ്മൾ ഇതെങ്ങനെ വന്നു ഭവിക്കും എന്നത് സംബന്ധിച്ച ഒരു ഗൗരവം ഈ ജനപ്രതിനിധികൾ കരുതിയില്ല, അല്ലെങ്കിൽ ആ പാർട്ടി അവർക്കൊരു നിർദ്ദേശം കൊടുത്തില്ല എന്നൊക്കെയല്ലേ നമുക്ക് മനസ്സിലാക്കുക? പാർട്ടിയാണല്ലോ ജനപ്രതിനിധികളെ നിയോഗിക്കുകയും അവരെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയും എം എൽ എ എം പി ഒക്കെ ആക്കുന്നത്. അല്ല, പാർട്ടി ഇത് എം പിക്കാണ്, എം പി ആണ് യോഗത്തിൽ എത്തേണ്ടത്. എം പി എനിക്ക് പ്രോപ്പർ നോട്ടീസ് കൊടുത്തിട്ടില്ല, എം പി അറിഞ്ഞിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പാർട്ടി അത് പാർട്ടി അങ്ങനെ പ്രത്യേകമായി ഡയറക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അത് വളരെ കാര്യ ഗൗരവത്തോടു കൂടി തന്നെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരാളാണ് ഡീൻ കുര്യാക്കോസ്. അതിൽ ഒരു അലംഭാവം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, എം പി എന്നുള്ളതിൽ ഞങ്ങളുടെ അഭിപ്രായം കുറ്റകരമായ രീതിയിൽ തന്നെ ജനകീയ പ്രശ്നങ്ങളുമായി മുൻപോട്ട് പോകുന്നത് എം പി ആണ്. 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം പി എന്നുള്ള നിലയിൽ ആ ഒരു കൃത്യതയും ആ ഒരു സത്യസന്ധതയും ആ ഒരു നീതിബോധവും ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളണം എന്നുള്ള ആത്മാർത്ഥമായ സമീപനവും എന്നും ഡീന്റെ പ്രവർത്തന രംഗത്ത് കാണുവാൻ കഴിയും. അത് അങ്ങനെ ഒരു സംശയത്തിന് ഇടകൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ വിശദമായി തന്നെ ഡീനോട് ഞാൻ ഈ വിഷയം ഇനിയും സംസാരിക്കുന്നതാണ് തങ്കജൻ പറഞ്ഞത് വെച്ചിട്ട്. അല്ല, ഞാനിപ്പോ ഡീൻ വലിയ തോതിൽ ഒരു വീഴ്ച വരുത്തി എന്നല്ല ഞാൻ ചോദിച്ച്, ഡീനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളെല്ലാം ഈ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷി കൃഷ്ണൻ വീഴ്ച വരുത്തിയിട്ട്, ഇ എസ് ബിജിമോൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ എം എൽ എമാരും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് ഈ നമ്മളൊരാളെ കടന്ന് ആക്രമിക്കാനല്ല, ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ മനസ്സിലാക്കിയില്ല എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് സി പി ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം ഇവരാരും ജനവിരുദ്ധരല്ല,
ഇവരെല്ലാം ജനപ്രതിനിധികളാണ്, നന്നായി നന്നായി വിഷയങ്ങൾ പഠിക്കുന്ന, നന്നായി അറിയാവുന്ന ആളുകളാണ്. അവരാരും മനഃപൂർവ്വം ഒരു കുറ്റകരമായ അനാസ കാട്ടുന്നവരല്ല ജനപ്രതിനിധികൾ. എങ്ങനെ എന്തെങ്കിലും ഒരു പ്രോപ്പറായിട്ട് നോട്ടീസ് കിട്ടാതെ വന്നിട്ടുണ്ടാവും, അല്ലാതെ ഇതിനകത്തൊരു വീഴ്ച വരുന്നതായിട്ട് ജനപ്രതിനിധികൾ എനിക്ക് തോന്നുന്നില്ല. യെസ്, വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് അങ്ങ് വാദിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ ഇത്രയധികം ജനപ്രതികൾ ഇത്രയും ഗൗരവപരമായ ഒരു വിഷയത്തിൽ, ഏതായാലും 500,000 ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അത്രമാത്രം ഒരു ഗൗരവം കാട്ടിയെന്ന് സി പി യുടെ മോഹം പറയുന്നതില്ല എന്ന്. പക്ഷേ സി പി ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഗൗരവം കാട്ടിയെന്നാണ്. മറ്റൊരു വിഷയം, ഈ ബബർ സോണുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ഈ 2019 തീരുമാനം 0 to 1 km എന്നാണ് ഒരു ബബർ സോൺ തീരുമാനിക്കുക. അതായത് ഒരു പ്രത്യേക സംരക്ഷിത മേഖലയുടെ ബബർ സോൺ എന്ന് പറയുന്നത് 0 to 1 km വരെ ആയി നിജപ്പെടുത്താം എന്നൊരു തീരുമാനമെടുത്തത്. അത് പിന്നീട് ഇപ്പോൾ അടുത്തിടെ ഗവൺമെൻറ് പറയുന്നു അത്ര ഒരു തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു എന്നൊക്കെ എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇതിനെല്ലാം ആധാരമായി നിൽക്കുന്ന 1980 കേന്ദ്ര വന നിയമവും 1986 പരിസ്ഥിതി നിയമവുമാണ്. ഈ ഗോദവർമ്മൽ തിരുമുൽപ്പാട് തൻ്റെ കേസിൽ സുപ്രീം കോടതിയിൽ വാദിച്ചത് 1980 വന നിയമവും 1986 വന നിയമവും അനുസരിച്ച് സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ നിയന്ത്രണം അല്ലെങ്കിൽ ഇതുപോലൊരു ബബർ സോൺ, ഒരു ഷോക്ക് അബ്സോർബർ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിന് തീരുമാനമുണ്ടായത് 2006 ഇത് സുപ്രീം കോടതി അത്തരത്തിലൊരു തീരുമാനം അംഗീകരിക്കപ്പെടുന്നു. പിന്നീട് പല സംസ്ഥാനങ്ങളും ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ സമീപിച്ചു. 800 ഹർജികൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ അടുത്തിടെ June 3 ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ, അതായത് UDF എന്നോ LDF എന്നോ ഒന്നുമില്ലാതെ ഈ കാലഘട്ടത്തിലെല്ലാം ഭരിച്ച സംസ്ഥാന ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തുണ്ടു പേപ്പറിൽ പോലും തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ജനപ്രതിനിധികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദിത്വമില്ലേ? ഞാനത് പറയാൻ കാര്യം, ഞാൻ ഇടുക്കി രൂപത അധ്യക്ഷനും അതുപോലെ തലശ്ശേരി രൂപത അധ്യക്ഷനും ഈ കർഷക പ്രതിനിധികളുമായിട്ടുള്ള പല ചർച്ചകളിലും അവരെല്ലാം പറയുന്നത് ജനപ്രതിനിധികൾ നിസ്സംഗത കാണിച്ചു, കെടുകാര്യസ്ഥത കാണിച്ചു എന്നതാണ്. അപ്പോൾ ഈ തുടർന്ന് വരുന്ന, അതായത് LDF ആകട്ടെ UDF ആകട്ടെ, ഇതിൻ്റെ അകത്തൊരു ഈ കാര്യത്തിൻ്റെ ഗൗരവം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി, അതായത് CP തോന്നുന്നുണ്ടോ? 800 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രമേ എതിർപ്പില്ല. അപ്പൊ അതായത് യെസ് യെസ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി എത്തിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ജോലിയല്ലേ? അത് വെതർ ഇറ്റ് ഈസ് LDF ഓർ UDF, സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണോ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന ജീവിതത്തായ പ്രശ്നങ്ങളിൽ അതിനുള്ള വിവര ശേഖരണം നടത്തി സുപ്രീം കോടതിയിൽ സർക്കാരിന് വക്കീലുണ്ടല്ലോ. സർക്കാർ ശമ്പളം കൊടുക്കുന്ന എത്ര വക്കീൽമാരാ ഉള്ളത്? അത് സമയാസമയങ്ങളിൽ വിവരശേഖരണം നടത്തി ബന്ധപ്പെട്ട വക്കീൽമാർക്ക് കൊടുത്ത് കൃത്യമായ വക്കീൽമാർ കോടതിയിൽ ഹാജരാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് കൊടുത്താൽ മാത്രമേ അവർക്ക് വക്കീലിന് കേസ് വാദിക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വിധി വന്നിട്ട് ഈ എനിക്ക് ഈ കേസിൻ്റെ പരിഗണന വരുന്നത് 95 to 97 വിധി ഉണ്ടാകുന്നു, ആദ്യ വിധി ഉണ്ടാകുന്നു. അതിനുശേഷം 800 ഹർജികളാണ് ഈ 800 ആളുകളാണ് ഈ കേസിൽ കക്ഷി ചേരുന്നത്. ഈ 800 ആളുകൾ രാജസ്ഥാൻ അങ്ങനത്തുള്ള മഹാരാഷ്ട്ര തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം, കർണാടക തമിഴ്നാടെല്ലാം ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കാക്കി ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നു. ഈ കക്ഷി ചേർന്നിട്ടും കേരളം ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ, കാരണം നമ്മുടെ കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങി വിസ്തീർണവും വലിയ ദേശീയ ശരാശരിയേക്കാൾ വലിയ ജനസാന്ദ്രതയുമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് താമസിക്കുന്ന അവിടെയുള്ള ജനപ്രതിനിധികൾ ഇവിടുത്തെ ജനത്തിൻ്റെ ആവലാതികൾ ഏറ്റെടുക്കാതെ നിസ്സംഗത കാണിച്ചു, ഇപ്പോൾ ഹർജിയുമായി പോകുമെന്ന് പറയുന്നു അല്ലെങ്കിൽ അപ്പീലുമായി പോകും എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ എന്തുകൊണ്ട് സമീപിച്ചില്ല? സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളം ബ്ലാങ്കാണ്. എന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിലേക്ക് ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ഞാൻ തയ്യാറാവുന്നില്ല. ഇനിയിപ്പോ കഴിഞ്ഞുപോയി
ഇനിയുള്ള സമയത്ത് ഇപ്പൊ അക്യുവായി അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോയി സുപ്രീംകോടതി ബോധിപ്പിക്കേണ്ടത് ഈ പറഞ്ഞ ഹർജിക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ആണ് അതിനകത്ത് ഏറ്റവും കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അല്ലേ? അല്ലാതെ നമ്മളിപ്പോ ഹർജികൾ ആർക്കും കക്ഷി ചേരാം കൊടുക്കാം, പക്ഷെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നം അതിനെ കാര്യഗൗരവത്തോടു കൂടി തന്നെ അതിനെ കണക്കാക്കേണ്ടതും നോക്കേണ്ടതും അതിനുവേണ്ടി വാദഗതികൾ ഉന്നയിക്കാൻ വക്കീലുമാരെ നിയോഗിക്കേണ്ടതും നല്ല വാദഗതികൾ നല്ല രീതിയിൽ അത് ഹോംവർക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോയി സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അതിനകത്ത് തികച്ചും ന്യായവും യുക്തവുമായ നമ്മുടെ ഈ നമ്മുടെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. സീറോ ബവർ സോൺ എന്ന് പറയുന്നത് വനത്തിന്റെ ഉള്ളിൽ തന്നെ വനത്തിന്റെ അതിർത്തിയിൽ തന്നെ നിർത്തണം, അല്ലാതെ പുറത്തേക്ക് വരുന്നില്ല. ഇപ്പൊ സീറോ ബവർ സോൺ ആണല്ലോ തമിഴ്നാട്ടിലുള്ളത്, അത് അത് ആ ഒരു വനത്തിന്റെ അതിർത്തിയിൽ തന്നെ ഇത് നിലനിർത്താൻ കഴിയണം. എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളിലെല്ലാം ഇത് തന്നെയല്ലേ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് എനിക്കിത് പറയാൻ കഴിയില്ല. കാരണം ആരെങ്കിലും കുറ്റകരമായ അടംഭാവം കാണിച്ചിട്ട് അനാസ്ഥ കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണല്ലോ നിലവിലുള്ള ഗവൺമെന്റ് ഉള്ളത്. അതിന് മുൻകൈ എടുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണ്. എല്ലാ ആളുകളെയും സുപ്രീം കോടതിയുടെ ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറയുന്നത്, എൻ്റെ 56-ാം ഖണ്ഡികയിൽ പറയുന്നത്, ഈ ജഡ്ജ്മെൻറ്റിനെ അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സമയം ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാനും എംപവേർഡ് കമ്മിറ്റിയെ സമീപിക്കാം എന്നാണ് പറയുന്നത്. ഇടുക്കി DCC ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ കഴിയുന്നത്? ഈ എംപവേർഡ് കമ്മിറ്റി മുമ്പാകെ ഇടുക്കി DCC തങ്ങളുടെ പരാതി സമർപ്പിക്കാൻ സന്നദ്ധതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എംപവേർഡ് കമ്മിറ്റിയുടെ മുൻപാകെ ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ സമർപ്പിക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്, ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അടുത്തത് 1964 ഭൂപതി ചട്ടമാണ്. 1964 ഭൂപതി ചട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വീട് വയ്ക്കുന്നതിനും കൃഷിക്കും വേണ്ടി മാത്രം കൊടുത്താണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഏകദേശം 70%-ത്തിലധികം ഭൂമി ഇത്തരത്തിലുള്ള പട്ടയത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ഇടുക്കിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഇത്രയധികം വലിച്ചിഴക്കപ്പെട്ടത്. മൂന്നാറിൻ്റെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട പല നിർമ്മാണങ്ങൾക്കും എതിരെ അന്ന് ഈ മൂവർ സംഘം അല്ലെങ്കിൽ പൂച്ചകൾ നൽകിയ ക്രമവിരുദ്ധ നിർമ്മാണം എന്ന് കണ്ടെത്തിയത് എല്ലാ പട്ടയങ്ങളിലെ ഇത്തരം പ്രശ്നങ്ങളായിരുന്നു. പിന്നീട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇപ്പോളത് ഇത് കേരളം മുഴുവൻ ആക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലും ഈ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇത്തരം വലിയ വിഷയങ്ങളിലേക്ക് ഇത് കടക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കപ്പെടാമായിരുന്നതല്ലേ? ഇപ്പോൾ ഈ ജനങ്ങളെല്ലാം വലിയ ഭയാശങ്കയിലാണ്. ഇടുക്കിയിൽ നിന്ന് ഇനി എല്ലാവരും കുടിയൊഴിഞ്ഞു പോകണമോ എന്നൊരു ആശങ്ക മനുഷ്യരിലുണ്ട്. ഇടുക്കിയിലെ പുരുഷന്മാർക്ക് മറ്റ് ജില്ലകളിൽ നിന്നും കല്യാണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി എന്നാണ് കർഷക സംഘടനകളെല്ലാം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വസ്തുത പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇടുക്കി DCC ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്ത്? പലപ്പോഴും ഒരു ചെറിയ സമരങ്ങളിൽ മാത്രമേ ഒതുങ്ങുന്നുള്ളൂ. നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ച് ഉള്ള നിയമമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് രണ്ടു തരം പൗരന്മാരെ കേരളത്തിൽ സൃഷ്ടിക്കുക. മറ്റുള്ള കേരളത്തിൽ 14 ജില്ലകളുണ്ട്. 13 ജില്ലകൾക്കും ഫ്രീ ആക്സസ് ഉണ്ടാകുന്ന സമയത്ത് ഇടുക്കിയിൽ മാത്രം നിർമ്മാണ നിരോധന ഉത്തരവ് നടപ്പിലാക്കുന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ്. ഇതിന്റെ പേരിൽ അങ്ങനെ കുടിയൊഴിക്കപ്പെട്ടു പോകുമെന്ന ഭീതി ആർക്കും വേണ്ട. അത് ഈ ജില്ലയിലെ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കർഷകരെ സഹായിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകും. അത് നിയമമാണെങ്കിൽ നിയമത്തിന്റെ നിയമ വേദികളിൽ ഞങ്ങൾ കക്ഷി ചേരാനുള്ള ആലോചനയുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇതിൽ കക്ഷിയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ല സമരമാണ് മാർഗമെങ്കിൽ ആ സമരമാർഗം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. പിന്നെ ഉന്നതമായ ഇന്ത്യയിലെ ഉന്നതമായ നീതിപീഠം തീർച്ചയായും വസ്തുനിഷ്ഠമായി ജനങ്ങളെ മുഴുവൻ തങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ജനവാസ കേന്ദ്രമുള്ള മേഖലകളെ തള്ളിമാറ്റി ചെറിയ ഒരു പെട്ടിക്കട പോലും വെക്കാൻ നിർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥാ വിശേഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ കാര്യഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു സംസ്ഥാനത്തൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റ് അതിനൊരു ശേഷി കാണിക്കണ്ടേ?
തീർച്ചയായും അതുപോലുള്ള മൂന്ന് പൂച്ചകൾ വന്നു. മൂന്ന് പൂച്ചകൾ കയറി കടന്നാക്രമിച്ചത് സഹ അച്യുതാനന്ദന്റെ കാലത്താണ്. ആ അച്യുതാനന്ദന്റെ കാലത്താണല്ലോ ഈ നിർമ്മാണത്തിനെതിരായി വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ സാധാരണക്കാരായ നിരവധി 5 സെന്റും 3 സെന്റും 2 സെന്റും ഒക്കെ ചെറിയ ചെറിയ വീട് വെച്ച് താമസിക്കുന്ന മൂന്നാറിലെ പാവങ്ങളുമുണ്ട്. ആ പാവങ്ങളെ കുടിയിറക്കാൻ വന്നാൽ തീർച്ചയായും ആ വീട്ടുകാരോടൊപ്പം ആ അർഹിക്കുന്ന ഇരകളോടൊപ്പം നിലകൊള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. നിയമത്തിന്റെ വഴിക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അവിടം വിട്ട് ഗവൺമെന്റോ മറ്റാളുകളോ അതിന് ഒത്താശ ഇതുകൊണ്ട് ബലം പ്രയോഗിക്കാൻ വന്നാൽ ബലപ്രയോഗത്തിന് ഞങ്ങൾ മടിക്കയില്ല. അത് നിയമവിരുദ്ധമായി പറയുന്നതല്ല, നിയമത്തിന് വിധേയമായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും. സി പി ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വി എസിൻ്റെ കാലഘട്ടം പറഞ്ഞു, അതിനുശേഷം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണല്ലോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമത്തിൻ്റെ ബുൾഡോസർ ഉരുട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിയമത്തിൻ്റെ ബുൾഡോസറുകൾ ശരിക്കും കർഷകൻ്റെ മേലിലാണ് ഉരുട്ടിയത്. അവിടെയുള്ള റിസോർട്ടുകൾക്കൊന്നും ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോഴും നമുക്ക് ചിന്തിക്കാവുന്നതാണ്, പഴയ മൂന്നാറിൽ അവിടെ ഒരു വലിയ നിർമ്മാണം നടക്കുന്നു, 5 നിലയോ 6 നിലയോ ഇപ്പോൾ പണിത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം അതിന് തൊട്ടടുത്തുള്ള ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ 480 വീടുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അംഗീകാരം നൽകി. വെറും 80-85 വീടുകൾക്ക് മാത്രമാണ് സി പി അവിടെ നിർമ്മാണം നടത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയുള്ള അവശേഷിക്കുന്ന പാവപ്പെട്ടവർ ഇപ്പോഴും കിടക്കുന്നത് പ്ലാസ്റ്റിക്കിൽ മേഞ്ഞ ചെറിയ കൂരകൾക്കുള്ളിലാണ്. ഈ കനത്ത മഴയിൽ പോലും, ഈ കാട്ടാന ശല്യത്തിൽ പോലും ഇത്തരം പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. അതൊരു വസ്തുതയല്ലേ? ഇത്ര വലിയ പ്രശ്നം നടക്കുകയാണ്, മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. മഴയത്തും വെള്ളത്തും പ്ലാസ്റ്റിക് ചീറ്റും മേഞ്ഞ കൂരകളിൽ അന്തി ഉറങ്ങേണ്ട അവസ്ഥ ഇടുക്കി ജില്ലയിൽ സംജാതമാകുന്നു. അതിനൊപ്പം തന്നെ പ്ലാസ്റ്റിക് കൂരയിൽ കിടക്കുന്ന ആളുകളുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും കാട്ടാനയെടുക്കാം. വന്യമൃഗശല്യം അതിരൂക്ഷം. ഈ തരം വലിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ കോൺഗ്രസ് ഇപ്പോൾ കുഴങ്ങുന്നതായി ജനം തെറ്റിദ്ധരിച്ചാൽ, അല്ലെങ്കിൽ ജനം അങ്ങനെ കരുതിയാൽ അത് അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ഞാനിത് പറയാൻ, യെസ് യെസ്, ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ, അതായത് ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐയും സി പി എമ്മും എല്ലാം സമരരംഗത്തേക്ക് വന്നിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ, ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രതിപക്ഷം എന്ന നിലയിൽ നിങ്ങൾ വേണ്ടത്ര ഒരു ഉത്സാഹം ഇതിൽ കാട്ടിയിട്ടില്ല എന്ന് ആണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. സി പി അതിന് മറുപടിയിലേക്ക് വരൂ. അല്ല, കർഷക സംഘടന വനം വകുപ്പ് സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ അല്ല. വനം വകുപ്പ് സി എ കെ ശശിധരൻ എൻ സി പിയുടെ മന്ത്രിയാണ് വനം വകുപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോ തങ്കച്ചൻ ചൂണ്ടിക്കാണിച്ച ലൈഫ് മിഷന്റെ വിഷയം, ഞാൻ കഴിഞ്ഞ ദിവസം കാഞ്ചാരി പോയിരുന്നു. അവിടെ 18 കുടുംബങ്ങളെ 10, 35, 40 വർഷം കൈവശ ഭൂമി ഉണ്ടായിരുന്ന ഭൂമി അവരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ പാവങ്ങൾ, അവര് 18 പേര് സമരഭൂമിയിലാണ്. അവർക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇടതുപക്ഷ സുഹൃത്തുക്കൾ ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വാക്ക് കൊടുത്തു, ലൈഫ് മിഷനിലെ പേരിൽ കൊള്ളിച്ചു, അവർക്ക് തറയിടാൻ പൈസ കൊടുത്തു. തറയിടാൻ പൈസ കൊടുത്ത് തറയിട്ടതിന് ശേഷം വനം വകുപ്പ് നോട്ടീസ് കൊടുത്തേക്കുക, ജെണ്ട തിരിച്ച്. ജെണ്ടയൊക്കെ ഒരുപാട് അകന്ന് നിൽക്കുന്ന ഭൂമിയാണ് അവിടെ ഉള്ളത്. ഇവരെ പണം കൊടുത്ത് വാങ്ങിയ പാവങ്ങളാ, സാധുക്കളാ, 10, 15, 20, 25 സെന്റേ ഉള്ള അവരുടെ കൈവശം ഉള്ളൂ. അത് ലൈഫ് മിഷനിൽ കഞ്ചാർ പഞ്ചായത്തിൽ പേര് കൊടുത്തിട്ട് പേര് ചേർത്ത് അതിനുശേഷം അവർക്ക് തറയിടാനുള്ള പൈസ 40,000 ഉറുപ്പികയും കൊടുത്തു. ആ 40,000 ഉറുപ്പിക കൊടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 2 വർഷം കഴിഞ്ഞു, പഞ്ചായത്ത് വർഷം കഴിഞ്ഞു. ആ ഈ കാലഘട്ടത്തിൽ ഒന്നും അവർക്ക് സഹായകരമായ ബാക്കി പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവരോട് അവിടുന്ന് കുടിയിറങ്ങി പോകാൻ വേണ്ടി വനം വകുപ്പ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ സമരപ്പന്തലിൽ പോയിരുന്നു. ആ സമരപ്പന്തലിൽ ചെന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാനന്ന് കളക്ടർ ശീമമാണത്തെ വിളിച്ചു. അപ്പൊ ശിവമാണ് പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, വനം മന്ത്രിയുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, ഇതൊരു ശരിയായ നടപടിയല്ല. അപ്പൊ 27 അന്ന് തന്നെ ശ്രീ റോഷി അഗസ്റ്റിൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഞാൻ പോകുന്നതിന് ശേഷം അവരെ വിളിച്ച് ടെലിഫോണിൽ വിളിച്ച് 27 ഒരു കോൺഫറൻസ് ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, നിങ്ങൾ സമരം നിർത്തണം എന്ന് പറഞ്ഞു. ആ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ആ പാവപ്പെട്ട സ്ത്രീജനങ്ങൾ അവിടെ നിന്ന് സത്യാഗ്രഹം വരുന്നത്. ആ സത്യാഗ്രഹം കഴിഞ്ഞ് അവരവിടുന്ന്
അതിന്റെ ബാക്കി പത്രം എന്താണെന്ന് എനിക്കറിയില്ല. അവർക്ക് അവരുടെ സമരസമിതിയും മേൽവാളികളും ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ നമ്മുടെ ബ്ലോക്ക് സെക്രട്ടറിയുടെ പിതാവ് മരിച്ചപ്പോൾ അവിടെ ചെന്ന സമയത്താണ് ഞാൻ ഈ സമരപ്പന്തിൽ പോയത്. 48 മണിക്കൂർ അവരുടെ സമരമായിരുന്നു. ആ സമരരംഗത്താണ് ഞാൻ പോയത്. നേരത്തെ തങ്കച്ചൻ ചൂണ്ടിക്കാണിച്ച ചിന്താ കനാലി അത് തന്നെയാണ്. ആന അവിടെ കട്ടാന ശല്യം ഉണ്ടാക്കി ബുദ്ധിമുട്ട് അവിടെ ജനങ്ങളെ പാർപ്പിച്ച സ്ഥലത്ത് നിന്ന് ആന കയറുന്ന സ്ഥിരം ഭൂമിയിലാണ് അന്ന് കൊടുത്തത്. അവരെ കുടിയിരുത്തി, ആ കുടിയിരുത്തിയ സ്ഥലത്തേക്ക് ആന ഒന്ന് കയറി ഉടനെ അവിടുന്ന് മാറി. അതുങ്ങൾ ഇപ്പോഴും അവിടെ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ഷെഡിലാ കഴിയുന്നത്. ഈ പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്ന ആളുകളെ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ് ഏത് എക്സ് ഓർ വൈ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, സി പി എം നേതൃത്വമാകട്ടെ കോൺഗ്രസ് നേതൃത്വമാകട്ടെ, ഈ പാവങ്ങളെ സഹായിക്കാൻ ബാധ്യസ്ഥരല്ലേ? അവിടെ കാട്ടാനയുടെ ഒരു 5 മണിക്ക് പൂപ്പാറയിൽ നിന്ന് ഒരു കല്യാണത്തിൽ തമിഴ്നാട്ടിൽ പോയി പങ്കെടുത്ത് തിരിച്ചു വന്ന പൂപ്പാറയിൽ നിന്ന് പോയ ദമ്പതികളെ എസ് വളവിൽ വെച്ച് കാട്ടാന ചവിട്ടിക്കൊന്നത് ഞാനവിടെ പോയിരുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അവിടുന്ന് പദയാത്ര എടുത്ത് ഞങ്ങൾ പൂപ്പാറയിലേക്ക്. ഞങ്ങൾ നിവേദനം കൊടുത്തു, മന്ത്രിക്ക് നിവേദനം കൊടുത്തു, കളക്ടർക്ക് നിവേദനം കൊടുത്തു, ഡി എഫ് ഐക്ക് നിവേദനം കൊടുത്തു. അവിടെ കാട്ടാന ചവിട്ടിക്കൊന്ന ഒരു സ്ത്രീ അതിന് 10,000 രൂപ അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് അവരുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ പണം കൊടുത്തു. ആ പണം പോലും തിരിച്ചു കൊടുക്കാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവർക്ക് 1 രൂപ പോലും ധനസഹായം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഈ ജില്ലയിലുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും ഇവർക്ക് ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അതിന്റെ യഥാർത്ഥ സ്ഥിതി. അതാണ് സി പി നമ്മൾ ഈ ചിന്നക്കനാലിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം. ഈ അന്ന് ഈ ഭൂമി കൊടുക്കുന്നത് എ കെ ആന്റണി സർക്കാരാണ്, മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു പ്രസ്താവം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതായത് നിങ്ങൾ ഉടുതുണിയും മാത്രം അല്ലെങ്കിൽ ഉടുത്ത ഉടുമുണ്ടുമായി മാത്രം വന്നാൽ മതി, ഞങ്ങൾ നിങ്ങൾക്ക് വീടും മറ്റെല്ലാ സൗകര്യങ്ങളും. ഞാൻ ആ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം അല്ല അവിടെ നടക്കുന്ന ഈ ഭൂമി വിതരണം ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതായത് നിങ്ങൾ ഉടുതുണിയുമായി മാത്രം വന്നാൽ മതി, ബാക്കിയെല്ലാം ഇവിടെ സജ്ജമാണ്. പക്ഷേ നാളിതുവരെയായിട്ടും അവിടെ ഈ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ 5 വർഷം ഭരിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ഇടതുപക്ഷം വന്നു, പിന്നീട് യു ഡി എഫ് വന്നു, ഈ മാറി മാറി എല്ലാം ഭരിച്ചിട്ടും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ചതിക്കപ്പെട്ടത് അവിടുത്തെ ആദിവാസി സമൂഹമാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫർദർ ഒരു ഓപ്ഷൻ ഡി സി സിക്ക് ഇനിയും ചിന്തിക്കാനാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ പാട്ടക്കാലാവധി കഴിഞ്ഞ നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ്റിന് 1 രൂപ പോലും പാട്ടത്തുക നൽകാതെ കിടക്കുന്ന നിരവധി തോട്ടങ്ങളുണ്ട്, ആനശല്യമില്ല. താങ്കളുടെ നാട്ടിൽ തന്നെ അവിടെയുമുണ്ട്, 6,000-ലധികം ഏക്കർ. ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്, 6,000-ലധികം ഏക്കർ അവിടെയുമുണ്ട്, തൊടുപുഴയിലുമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊന്നും കണ്ണുവെക്കാതെ ഈ പാവങ്ങൾ ആദിവാസികളെ ചന്ദ്രമണ്ഡലത്തിലും ചിന്നക്കനാലിലും കൊണ്ടിരുത്തി ആനയുടെ ചവിട്ടേറ്റ് ഈ കുടിയിരുത്തിയതിന് ശേഷം 44 ആദിവാസികളുടെ ജീവനാണ് അവിടെ കാട്ടാന എടുത്തിട്ടുള്ളത് സി പി മാത്യു. അപ്പോൾ അത്രയ്ക്കും ഗൗരവപരമായ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ ചിന്തിക്കാൻ, അതായത് സുരക്ഷിതമായി താമസിക്കാൻ അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഈ ജില്ലയിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. 6,000-ലധികം ഏക്കർ തൊടുപുഴയുണ്ട്, ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റെടുക്കണമെന്ന്. ഇപ്പോൾ തന്നെ പീരിമേട്ടിൽ 18 തോട്ടങ്ങൾ അനാഥമായി കിടക്കുകയാണ്. ഈ തോട്ടങ്ങളുടെ ഈ ഭൂമി എത്രമാത്രം കിടക്കുന്നു അവിടെ, ഈ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഒരു കൂര വെക്കാൻ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ആനുകൂല്യം പറ്റി മുതലാളിമാരെല്ലാം ഇപ്പോഴും വാഴുന്നുണ്ട്, ആർക്കും അവിടെ തോട്ടങ്ങൾ തുറന്നിട്ടില്ല. അപ്പോൾ ഇത്തരം തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇത് കുടിയേറ്റ കർഷകർക്കും അതുപോലെ തന്നെ ആദിവാസി സമൂഹത്തിനും പതിച്ചു നൽകുന്ന കാര്യത്തിൽ ഇടുക്കി ഡി സി സിയുടെ നിലപാടെന്താ? അവിടെ ഇപ്പോ മുഖ്യമന്ത്രിയായ സന്ദർഭത്തിലാണ് ചിന്നക്കനാലിൽ ആളിലെ കുടിയിരുത്തുന്നത്, സത്യമാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമുണ്ട്. ചെങ്കൽച്ചൂള, തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂള ഒരു വലിയ കോളനി ആയിരുന്നു. ആ കോളനി അടിച്ചു മാറ്റി അവിടെ 2 നില കെട്ടിടം പണിതിട്ട്, 2 നില കെട്ടിടം വെച്ചിട്ട് അവിടെ ആളിനെ മാറ്റിപ്പാർപ്പിക്കാൻ നോക്കിയപ്പോൾ വലിയ സമരവും ബഹളവും ഉണ്ടായി. ഇവിടെ ഇപ്പൊ ചിന്നക്കനാലിൽ ഭൂമി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഭൂമി കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ, എല്ലാ മുഖ്യമന്ത്രി അല്ലല്ലോ ചെയ്യുന്നത്. കാലാകാലങ്ങളിൽ വരുന്ന ഇതുപോലുള്ള ഭരണപരമായ സ്വദേശപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ, ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ കാട്ടാനയുടെ നിരന്തരമായ
അവർ ആന 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 കേന്ദ്രമാണത്. ആനവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ഭൂമി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാ. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പഴി പറയുകയല്ല. സി പി അതിലൊരു പ്രശ്നമുണ്ട്. അല്ലല്ല സി പി സി പി സി പി അല്ലല്ല ഒരു നിമിഷം ഒരു നിമിഷം സി പി സി പി ഒരു നിമിഷം ഒരു നിമിഷം. അതായത് ഈ ചിന്നക്കനാലിൽ ഭൂമി വിതരണം ചെയ്യുമ്പോൾ അന്ന് വനം വകുപ്പ് എതിർത്തിരുന്നു അവിടെ ഭൂമി കൊടുത്താൽ പ്രശ്നം ഉണ്ടാകുന്നു, അത് ആനത്താരയിൽപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞു. അവിടെ മാത്രമല്ല മറയൂരിൽ ഭൂമി കൊടുത്തപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും അന്ന് സർക്കാർ ഗവനിച്ചില്ല, എ കെ ആന്റണി സർക്കാർ ഗവനിച്ചില്ല. ആ ഗവനിക്കാത്തതിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. കാരണം നമുക്ക് സുരക്ഷിതമായ സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രമണ്ഡലത്തിൽ ഭൂമി കൊടുത്തപ്പോഴും ഇതേ അവസ്ഥയുണ്ട്. അവിടെയൊന്നും ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല. ഈ ചിന്നക്കനാലിൽ കൊടുത്ത ആളുകളിൽ തന്നെ പെരിഞ്ചാങ്കുട്ടിയിൽ വന്ന് അവിടെ കുടിയേറി, അവിടെ നിന്നെല്ലാം ആട്ടിയിറക്കി. അപ്പോൾ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ അവർ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അവർ കഴിയുകയാണ്. അപ്പോൾ ഇത് അറിഞ്ഞില്ല, കേട്ടില്ല, ഉദ്യോഗസ്ഥർ ജനപ്രതികളെ അറിയിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ആ സമയത്ത് വനംവകുപ്പിൻ്റെ ആളുകൾ തന്നെ അന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഞാൻ ആ മാധ്യമം ഞാൻ ആ കൂട്ടത്തിലുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാനും. അല്ല, അങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ ചെയ്തു ഞാൻ വിശ്വസിക്കുന്ന. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇത് പണ്ട് മാങ്കുളത്ത് മിച്ചഭൂമി ഉണ്ടായിരുന്നു. കണ്ണൻദേവൻ കമ്പനിയുടെ 70,000 ഏക്കർ മിച്ചഭൂമി കിടന്ന സന്ദർഭത്തിൽ അന്ന് 980 ഞാൻ അന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. ആ മിച്ചഭൂമി 70,000 ഏക്കറോളം എടുത്ത മാങ്കുളത്തെ മിച്ചഭൂമി സർക്കാർ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് 1979 മാർച്ച് ആഗസ്റ്റ് 9 ഞങ്ങൾ ആ ഭൂമിയിലേക്ക് മാർച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു. അന്ന് റവന്യൂ മന്ത്രി ശ്രീ ബേബി ജോൺ ആയിരുന്നു. ആഗസ്റ്റ് മാസം 6-ാം തീയതി മാങ്കുളത്തെ മിച്ചഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചെങ്കിൽ ആഗസ്റ്റ് 9 ഞങ്ങൾ ഭൂമി കയറുന്നു. ഞങ്ങൾ പ്രഖ്യാപിച്ചു ജില്ല മുഴുവൻ ഒരു GPR നടത്തി ആ ഭൂമി അന്ന് പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഇപ്പൊ തങ്കച്ചൻ സൂചിപ്പിച്ച പ്രശ്നം വളരെ വലുതാണ്. ഇവിടെ മിച്ചഭൂമി ഇഷ്ടംപോലെ വാസയോഗ്യമായ ഭൂമിയുണ്ട്. പീരുമേടിലാണെങ്കിൽ പ്രത്യേകിച്ച് തോട്ടങ്ങൾ തുണ്ടുണ്ടാക്കുന്ന തോട്ടം തുണ്ടുണ്ടാക്കി വിൽക്കാൻ പാടില്ല എന്നുണ്ട്. തോട്ടം തുണ്ടുണ്ടാക്കി മുതലാളിമാർ പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ഗ്രാറ്റുവിറ്റി കൊടുക്കാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികളുണ്ട്. വിവിധ യൂണിയനുകൾ ഇപ്പൊ സമരംഗത്തുക. അപ്പോ മിച്ച കിടക്കുന്ന തോട്ടം അത് സർക്കാർ ഏറ്റ മിച്ചഭൂമിയോ കിടക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുക്കണം. ഈ ആളുകൾക്ക് പകരം പോയി വാസയോഗ്യമായ സ്ഥലത്ത് കൊടുക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവസാനമായിട്ട് ഈ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബോവർഷോൺ, അതുപോലെ 64 ഭൂപതി ചട്ടം, അതുപോലെ രവീന്ദ്രൻ പട്ടയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിൽ ഇടുക്കി DCC സ്വതന്ത്ര നിലപാട് എന്താണ്? അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ട്, 500,000+ പേരെ ബാധിക്കുന്നതാണ് ബവർ സോൺ വിഷയം. അതോടൊപ്പം തന്നെയാണ് ഈ 64 ഭൂപതി ചട്ടം, അത് കേരളത്തിലെ എല്ലാ ജില്ലകളെയും ബാധിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും അഡ്രസ്സ് ചെയ്യാൻ KPCC നേതൃത്വമോ അല്ലെങ്കിൽ KPCC പ്രസിഡൻ്റോ പ്രതിപക്ഷ നേതാവോ തയ്യാറാവുന്നില്ല. അതിൽ പ്രധാനമായും ആരോപിക്കപ്പെടുന്നത് ഈ ഹരിത MLA എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങളുടെ കോൺഗ്രസ്സിലെ MLAമാരുണ്ട്, ഇവരെല്ലാം ഈ അതിൽ പ്രമുഖനായിരുന്നല്ലോ നമ്മുടെ VD സതീശൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ അദ്ദേഹം വിമുഖത കാണിക്കുന്നത്, നിങ്ങൾ ഈ DCC പ്രസിഡന്റും അതുപോലെ സേനാപതി വേണുവും ഈ ഇവിടുത്തെ പാവം ഡീൻ കുര്യാക്കോസും മാത്രം ഇതിന് ശബ്ദം ഉയർത്തിട്ട് വലിയ കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് CP മാത്യു. അല്ലല്ല, ഒരിക്കലുമല്ല. ഹരിത MLAമാര് ഒരിക്കലും ജനവിരുദ്ധരല്ല, കർഷക വിരുദ്ധരല്ല. അവര് ഒരു ലൈനങ്ങ് സ്വീകരിച്ച അഭിപ്രായം പറയുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കഴിഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പങ്കെടുക്കാൻ 2 മാസത്തിന് മുമ്പ് വന്നിരുന്നു. തൊഴിലിൽ കൂടിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിനകത്ത് വളരെ മനോഹരമായി ഇടുക്കിയിലെ കർഷക പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. ആ യോഗത്തിൽ തന്നെ വെച്ച് പറഞ്ഞു, ഞാൻ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചിരുന്നപ്പോൾ KPCC പ്രസിഡന്റ് ഞങ്ങൾ 3 പേരുടെ 2 പേരുടെ കൂടി ഒരു തീയതി വരണം, ജില്ലയിലെ കർഷക പ്രശ്നങ്ങൾ എല്ലാം പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു വലിയ കൺവെൻഷൻ. ഞാൻ 2 പേരുടെയും സമയം ചോദിച്ചു. 10,000 പേരുടെ ഒരു വലിയ കൺവെൻഷൻ ജില്ലയിലെ കർഷകരുടെ നേരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബഫർ സോൺ വിഷയം, അതുപോലെ നിർമ്മാണ നിരോധനം, അതുപോലെ 63-64 ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം, അതടക്കമുള്ള ഒരുപാട് ഭൂവിഷയങ്ങൾ നമ്മുടെ ജില്ലയെ ബാധിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ. കർഷകർ ഉണ്ടാക്കുന്ന ഭൂമിക്ക് ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വിലയില്ല. കാട്ടാനകളും കാട്ടുപോത്തും ഒരങ്ങും എല്ലാം കയറി മേയുകയാണ്. മനുഷ്യന് യാതൊരു വിലയുമില്ല. തങ്കച്ചൻ വീട്ടിൽ നേരത്തെ 44 ആദിവാസികൾ മാത്രമല്ല നാട്ടുകാരോട് മരണപ്പെട്ടത് ചിന്നക്കനാട്ടിൽ. ഒരു പറങ്ങി മറയൂർ റൂട്ടിൽ, ഉടുമൽപ്പെട്ട മറയൂർ റൂട്ടിൽ ഒരു പടയപ്പ ഇറങ്ങി ജനങ്ങളെ ഉപദ്രവിക്കുക. ആ പടയപ്പയെ പോലും പിടിച്ചു കിട്ടാൻ ഈ ഗവൺമെന്റ് കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് സത്യം. അത് അല്ലാതെ
ഇതുപോലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാൻ അത് ഇത് മാത്രമല്ല എ പി സി സി പ്രസിഡന്റും അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയ സ്റ്റാൻഡ് ഉള്ള ആളാണ്. അതിന്റെ തുടക്കമാണ് 16-ാം തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമളിയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ നടക്കുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ വലിയ വലിയ 16,000 പേരെ പങ്കെടുപ്പിക്കുന്ന വലിയ സമ്മേളനം, കർഷക സമ്മേളനം, ജില്ലയിലെ കോൺഗ്രസിന്റെ കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന ജനകീയ പ്രശ്നങ്ങളെ അത് വളരെ 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 ഗൗരവത്തോടെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിന് തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ 16-ാം തീയതി കഴിയുമ്പോൾ കെ പി സി പ്രസിഡന്റുമായും ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും ബന്ധപ്പെട്ട തീയതി നിശ്ചയിക്കും. അത് വലിയ മഴ മാറുന്നതോടുകൂടി ഞങ്ങൾ വലിയ സമരമുഖത്തേക്ക് വരും. അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് സമരമെങ്കിൽ അവിടെ ചെയ്യും, അതല്ല ഡൽഹിയിൽ പോയി സമരം ചെയ്യാനാണെങ്കിൽ സമരം ചെയ്യും. ഞങ്ങൾ അക്കാര്യത്തിൽ 100% ഇടുക്കിയിലെ കർഷകരോടൊപ്പം ഉണ്ടാകും. തൂട്ടം തുണ്ടുണ്ടാക്കി ജനങ്ങളെ ദ്രോഹിക്കുന്ന, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പോകാനുള്ള ഭാവമുള്ള മാനേജ്മെന്റുകളെ നിലച്ചു നിർത്തണം എന്ന് ഞങ്ങൾ അഭിപ്രായം പറയും. ആ മിച്ചഭൂമികൾ ഏറ്റെടുത്ത് രാജ്യവെച്ച് കൊടുക്കും. ഞാനിപ്പോ കഴിഞ്ഞ നേരത്തെ 12,000 കോടി രൂപയുടെ ഒരു പാക്കേജ് ഇടുക്കിക്ക് സ്പെഷ്യലായി കൊടുത്തിരുന്നു. ഞാൻ കളക്ടർ വിളിച്ച യോഗത്തിൽ, മന്ത്രി വിളിച്ച യോഗത്തിൽ ഞാനും പങ്കെടുത്തതാ. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പ്രധാനമായിട്ട് ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേക പെട്ടിമുടി ദുരന്തമുണ്ടായവരുടെ അവരുടെ പുനരധിവാസം മാത്രമല്ല, ഇവിടെ പീരുമേടിലെ ലയങ്ങൾ നേരത്തെ തങ്കച്ച സൂചിപ്പിച്ചതുപോലെ 18 തോട്ടങ്ങൾ പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. ഗവൺമെന്റുകൾ പലതും മാറി മാറി വന്നു. ഇപ്പോഴും സ്ഥായിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വലിയ കെട്ടിടങ്ങൾ, തേയില ഫാക്ടറികളും എല്ലാം അത് ഒഴിഞ്ഞ് ഇരുമ്പും കമ്പിയൊക്കെ നാട്ടുകാരെടുത്തുകൊണ്ട് പോയി വിറ്റുകൊണ്ട് പോവുക. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് ഇടുക്കി ഡി സി സി അധ്യക്ഷൻ സി പി മാത്യു ആണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ലോകത്തിലെ ഏറ്റവും മികവുറ്റ പാഠ്യപദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ മൂല്യവും 100 കണക്കിന് യൂണിവേഴ്സിറ്റികളുമുള്ള UKയിൽ പഠിക്കാൻ അവസരമൊരുക്കുന്നു ലോഡ്സ്റ്റർ എജു ഇന്റർനാഷണൽ. വിദേശത്ത് ഉപരിപഠനം എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി മികച്ച സ്കോളർഷിപ്പോടെ UKയിൽ പഠിക്കാം IELTS നിർബന്ധമില്ലാതെ. പഠനശേഷം 2 വർഷം വർക്ക് ചെയ്യാനും ലൈഫ് പാർട്ണറെ ഒപ്പം കൂട്ടാനും അവസരം ലഭിക്കുന്നു. ഇനി ഉപരിപഠനം ഏറ്റവും മികച്ച രാജ്യത്ത് തന്നെ ആകട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ലോഡ്സ്റ്റർ എഡ്യു ഇന്റർനാഷണൽ കട്ടപ്പന. ഫോൺ 8588999481, 0486829101212. വെബ്സൈറ്റ് www.lordstereduinternational.co.in. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് July 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മൊബൈൽ ഫോണുകൾക്കും പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസും അട്രാക്റ്റീവ് ഓഫറുകളുമായി July 9 ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്.